ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത് സംബന്ധിച്ച് മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. പരാതിയിൽ പോലീസ് നടപടിയെടുത്തില്ല എന്ന് ആദ്യം പോസ്റ്റിട്ട ശ്രീലേഖ പിന്നാലെ ലോകത്തിലെ ഏറ്റവും മികച്ച പോലീസാണ് കേരള പോലീസ് എന്നും കുറിച്ചു. ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച്. രണ്ടാമത്തേത്, പരാതി നൽകിയാൽ അത് പരിഹരിക്കാൻ വേണ്ട ശ്രദ്ധ നൽകാത്ത ഉദ്യോഗസ്ഥരെക്കുറിച്ച്. നമ്മുടെ നാട്ടിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ധാരാളമുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ അവർക്കുകൂടി അപമാനമുണ്ടാക്കുന്നതാണ്. മുൻ ഡി ജി പി ആയ ആർ ശ്രീലേഖയ്ക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ഒരു സാധാരണ പൗരന് എത്രത്തോളം പരിഗണന ലഭിക്കും എന്ന കാര്യം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. തനിക്ക് നേരിട്ട ഓൺലൈൻ തട്ടിപ്പിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്നായിരുന്നു ശ്രീലേഖയുടെ ആദ്യത്തെ പോസ്റ്റ്. ഇംഗ്ലീഷ് പോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവാത്തതോടെ ഇത് സംബന്ധിച്ച് മലയാളത്തിലും ഒരു പോസ്റ്റ് ഇട്ടു. കേരള പോലീസിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഇതിൽ ഉന്നയിച്ചിരുന്നത്. ശ്രീലേഖയുടെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. അല്പം മുൻപ് ഇംഗ്ലീഷ് ഭാഷയിലിട്ട പോസ്റ്റ് പലർക്കും വായിക്കാൻ പറ്റിയില്ല. അതിൻ്റെ മുഴുവൻ പേജ് ഫോണിൽ കാണാനുമാകുന്നില്ല. ആർക്കും മനസ്സിലായില്ല എന്നും മറ്റും പലരും പറഞ്ഞു. 4 മാസം മുൻപ് വരെ ഒരു IPS ഉദ്യോഗസ്ഥ ഡി ജി പി റാങ്കിൽ വിരമിച്ചു. എന്നിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും പരാതി നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടും ഇമെയിൽ മുഖാന്തരം എഴുതി കൊടുത്തിട്ടും 14 ദിവസം കഴിഞ്ഞും യാതൊരു നടപടിയുമില്ല. ഇതിൽ വിഷമം തോന്നിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. April 6 ഓൺലൈനായി ഒരു ബ്ലൂടൂത്ത് ഓർഡർ ചെയ്തു. ക്യാഷ് ഓൺ ഡെലിവറി എന്ന രീതി. അത് പൈസ പോകാതിരിക്കാനായി സൂക്ഷിച്ചു ചെയ്തതായിരുന്നു. 14 ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞു പാഴ്സൽ ഇപ്പോൾ കൊണ്ടുവരും, രൂപ ഗേറ്റിനടുത്ത് കൊണ്ടുവരണം, കോവിഡ് ആയതിനാൽ അകത്ത് വരില്ല എന്ന്. ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലായതിനാൽ രൂപ വീട്ടിലെ സഹായിയെ ഏൽപ്പിച്ച ശേഷം പാഴ്സൽ വന്നാൽ ഉടൻ തന്നെ തരണമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിയോടെ പാഴ്സൽ കിട്ടി. അപ്പോൾ തന്നെ പന്തികേട് മനസ്സിലായി. ശ്രദ്ധയോടെ അത് തുറന്നു. ഉള്ളിൽ പൊട്ടിയ പഴയ ഹെഡ്ഫോൺ ആയിരുന്നു. അപ്പോഴേക്കും കാശുമായി പയ്യൻ പോയിരുന്നു. ഉടൻ തന്നെ തിരികെ വിളിച്ച് സ്വയം പരിചയപ്പെടുത്തി പാഴ്സൽ എടുത്ത് കാശ് തിരികെ നൽകാൻ പറഞ്ഞു. അവൻ പുച്ഛത്തോടെ മറുപടി പറഞ്ഞു പോയി പോലീസിൽ പരാതി കൊടുക്കൂ എന്ന്. കൂട്ടത്തിൽ പറയുകയും ചെയ്തു എങ്കിലും കാശ് നിങ്ങൾക്ക് തിരികെ കിട്ടില്ല എന്ന്. നിമിഷ നേരത്തിൽ മ്യൂസിയം ഇൻസ്പെക്ടറെ ഫോൺ ചെയ്തു. അദ്ദേഹം ഏതോ വലിയ കേസിന്റെ തിരക്കിലാണ് എന്ന് പറഞ്ഞു. കുറ്റം പറയരുതല്ലോ, ആ ഉദ്യോഗസ്ഥൻ തിരികെ വിളിച്ചു, കാര്യങ്ങൾ വിശദീകരിച്ചു. ഉടൻ തന്നെ കാശുമായി പോയവനെ വിളിപ്പിച്ചാൽ അവൻ പാഴ്സൽ എടുത്ത് രൂപ തിരികെ നൽകുമെന്നും പറഞ്ഞു. കേരള പോലീസ് വെബ്സൈറ്റ് നോക്കി മ്യൂസിയം CA ക്ക് ഇമെയിൽ പരാതിയും അയച്ചു. അതോടൊപ്പം ഇയർഫോൺ ഓർഡർ ചെയ്ത വെബ്സൈറ്റിലേക്കും പാഴ്സൽ ഡെലിവർ ചെയ്ത ഇ-കാർട്ട് എന്ന സ്ഥാപനത്തിലേക്കും പരാതികൾ അയച്ചു. അതെല്ലാം വീണ്ടും CA ക്ക് അയച്ചു കൊടുത്തു. 2 ആഴ്ച ഒരു വിവരവും ഇല്ലാതെ പോയി. ഇതിനോടകം ബന്ധുക്കളും സുഹൃത്തുക്കളും പലരും പല പല ആവശ്യങ്ങളുമായി വിളിക്കുന്നു. അവരുടെ പ്രശ്നത്തിന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരിഹാരം ഉണ്ടാക്കണമെന്നൊക്കെ. സ്വന്തം കാര്യത്തിന് പോലും പരിഹാരമില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. മുൻപ് 3 തവണ ഇതേ പോലീസ് സ്റ്റേഷനിൽ പരാതികൾ നൽകേണ്ടി വന്നിട്ടുണ്ട്. ഒന്നിനും പരിഹാരം ലഭിച്ചിട്ടില്ല. 2 കേസുകൾ ഉണ്ടായിരുന്നത് പതിയെ അറിയിക്കാതെ എഴുതി തള്ളി. ഇതിലും പോയ കാശ് കിട്ടാൻ പോകുന്നില്ല. എന്തായാലും ഇന്ന് ഈ സംഭവം FB ഇട്ടതിന് പിന്നാലെ മ്യൂസിയം SHO വിളിച്ചു. ഇമെയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം തന്ന പുതിയ ഇമെയിൽ അഡ്രസ്സിൽ പഴയ പരാതി ഇന്ന് വീണ്ടും അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടന്നാൽ കൊള്ളാം. ഇതായിരുന്നു ആദ്യത്തെ പോസ്റ്റ്. പോലീസ് നടപടി എടുത്തതിന് പിന്നാലെ കേരള പോലീസിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കുറിപ്പും ശ്രീലേഖ പോസ്റ്റ് ചെയ്തു. കേരള പോലീസ് ലോകത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണെന്നും മാധ്യമങ്ങൾക്കും ഫേസ്ബുക്കിനും നന്ദി അറിയിക്കുന്നു എന്നുമാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. തിരികെ ലഭിച്ച പണത്തിന്റെ ഫോട്ടോയും ശ്രീലേഖ പങ്കുവച്ചു.